ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ആവണി മുറിയിലേക്ക് വന്നപ്പോൾ കൂടെ വരുന്നത് അനഘ. എന്താടി നിന്നെ വിളിക്കാൻ വന്നത് ആതിരയാണല്ലോ, പിന്നെ എന്താ നീ അനഘയുടെ കൂടെ വരുന്നത് എന്ന് മീര ചോദിക്കുന്നുണ്ട്. ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാ ഈ കുരുപ്പിനെ എൻ്റെ ശല്യം ചെയ്യാൻ വിടരുതെന്ന്. അവിടെ എനിക്ക് സമാധാനം തരുന്നില്ല, അതൊന്നും പോരാഞ്ഞിട്ട് ടൂറിന് വന്ന് ഇവിടെയും ശല്യം എന്ന് അനഘ പറയുന്നു. ഇവളെ എന്ത് ചെയ്തെന്നാണ് നീ പറയുന്നത് എന്ന് മീര പറഞ്ഞപ്പോൾ അനഘ പറയുന്നുണ്ട്, ഇവളെ എൻ്റെയും ചേച്ചിയുടെയും മുറി വന്ന് ഒളിഞ്ഞു നോക്കുന്നു. ഒളിഞ്ഞു നോക്കിയതല്ലമ്മേ, അവന്തിക ആൻറ്റിയുടെ ശബ്ദം കേട്ടപ്പോൾ ഞാനൊന്ന് നോക്കിയെന്നേ ഉള്ളൂ. ഇവരവിടെ എന്തോ സിനിമാ കഥയും പറഞ്ഞിരിക്കുകയായിരുന്നു. അവിടെ അവന്തിക ആഴ്ചയുടെയും മറ്റു പലരുടെയും ശബ്ദം കേട്ടെന്നിരിക്കും, അത് നീ ശ്രദ്ധിക്കേണ്ട എന്ന് അനഘ പറയുന്നു. എന്താ മീര എടുത്തി എന്ന് ചോദിച്ച് സ്നേഹ അവിടേക്ക് വന്നപ്പോൾ മീര പറയുന്നു, അനഘയുടെ മുറിയിൽ ആവണി ഒളിഞ്ഞു നോക്കിയെന്ന്. ഇവരുടെ മുറിയിൽ ഒളിഞ്ഞു നോക്കാൻ മാത്രം എന്താ ഉള്ളതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇങ്ങനെ മുന്നേ വന്ന് നിന്നാൽ പോലും ഇവരുടെ മുഖം കണ്ടാൽ കലി വരും. അപ്പോഴാ ഒളിഞ്ഞു നോക്കി ഇവരുടെ സൗന്ദര്യം ആസ്വദിക്കാൻ പോകുന്നത് എന്നൊക്കെ മീര കളിയാക്കി പറയുന്നു. നിനക്ക് പണ്ട് എൻ്റെ മോളുടെ അടുത്തുള്ളതാ ഈ കലിപ്പ്, അത് മാറ്റുന്നതാ നിനക്ക് നല്ലതെന്നും മീര പറയുന്നു. അതെ, ഞാൻ പറഞ്ഞില്ലേ അമ്മേ, അവന്തിക ആൻറ്റിയുടെ ശബ്ദം കേട്ടിട്ട് ഞാനൊന്ന് നോക്കിയെന്നേ ഉള്ളൂ. അവിടെ ഈ അനഘാൻ്റെ ഉള്ളത് ഞാൻ അറിഞ്ഞില്ല. ഇത് കേട്ട് ദേഷ്യത്തോടെ അനഘ ചോദിക്കുന്നുണ്ട്, നീ എന്താ വിളിച്ചത്, ആനയെന്നോ? ഇവരെപ്പോഴും കൂടെ ഉള്ളത് കൊണ്ടാണ് നീ ആരെ കണ്ടാലും അങ്ങനെ തോന്നുന്നത്. എവിടെ പോയാലും മനുഷ്യൻ്റെ സ്വൈര്യം തരില്ല എന്ന് വെച്ചാൽ ശല്യങ്ങൾ മര്യാദയ്ക്ക് നടന്നോണം. ബാക്കിയുള്ളവരുടെ മോളക്കേറിയലുണ്ടല്ലോ, ഇവിടെ കളഞ്ഞിട്ട് പോവും ഞങ്ങൾ. വലിഞ്ഞുകയറി വന്നതും പോരാ. ഇത് കേട്ട് മീര പറയുന്നു, നിർത്തടി, നിന്റെ ചിലവിലല്ലോ ഞങ്ങൾ വന്നത്, വലിഞ്ഞുകയറി വന്നത് നീയാ, ഞങ്ങളല്ല. മീരയെ സമാധാനിപ്പിക്കുകയാണ് സ്നേഹ, ഒന്നും പറയണ്ട നിർത്ത് എന്നൊക്കെ. എന്നാൽ മീര പറയുന്നു, ഒന്നും പറയണ്ടെന്ന് കരുതിയാൽ ഞാൻ ഇത്രയും ക്ഷമിച്ചത്. അപ്പോൾ ഇവളുടെ വർത്തമാനം കേട്ടില്ലേ, ഇനി രണ്ട് പറഞ്ഞിട്ടേ നിർത്തുന്നുള്ളൂ. ഡി, നീ എൻ്റെ മോളെ മര്യാദ പഠിപ്പിക്കണ്ട. നീ ആദ്യം മര്യാദയ്ക്ക് നടക്ക്. നീ ടൂറിന് പോയിട്ട് ഒളിച്ചോടിയെന്ന് പറഞ്ഞ് പരത്തിയതല്ലേ. എന്തായാലും ഞങ്ങൾ അത്രയും തരം താഴ്ന്ന് ജീവിക്കുന്നവരല്ല. നീ എന്ത് കരുതി, നിന്റെ കഥയൊന്നും ഞങ്ങൾ അറിയില്ലെന്നോ? ഞാൻ അപ്പടി അർച്ചനയോട് പറഞ്ഞതാ, ഇവളെയൊക്കെ കെട്ടിയെടുത്തോണ്ട് ഇങ്ങോട്ട് വന്നാൽ എൻ്റെ കൈക്ക് മെനക്കേട് ഉണ്ടാക്കുമെന്ന്. അർച്ചന വിലക്കിയത് കൊണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇവളുടെ ചേപ്പക്കുറ്റി അടിച്ച് പൊട്ടിച്ചേനെ എന്ന് മീര പറയുന്നുണ്ട്. ദേഷ്യത്തോടെ ഇത് കേട്ട് അനഘ മീരയെ നോക്കുന്നു. മീര വീണ്ടും പറയുന്നു, ഒരു പരിധിക്കപ്പുറം എന്നെ നിയന്ത്രിക്കാൻ എന്നെ കൊണ്ട് പോലും പറ്റിയെന്ന് വരില്ല, അറിയാലോ നിനക്ക്. ആ സമയം അന്ന് വൃന്ദാവനത്തിലുണ്ടായ സംഭവം ഓർക്കുകയാണ് അനഘ. ഇവിടെയെങ്കിലും നീ എൻ്റെ കൈ നാടി വാങ്ങിക്കാതെ ഒന്ന് നോക്ക്, ഇത് എൻ്റെ ഒരു അപേക്ഷയാണ്, അതുകൊണ്ട് നിന്റെ കാര്യം നോക്കി പോവാൻ നോക്ക് എന്നെ മീര അനഘയോട് പറയുന്നുണ്ട്. അനഘ പോകാൻ തുടങ്ങിയപ്പോൾ സ്നേഹ പറയുന്നു, അനഘ നിനക്ക് സമാധാനമായല്ലോ എന്ന്. നമ്മൾ വന്നത് സന്തോഷത്തോടെ കുറച്ചു നേരം ഒരുമിച്ച് യാത്ര ചെയ്യാമെന്ന് കരുതിയിട്ടാ. അതിൻ്റെ ഇടയിൽ എന്തിനാ വെറുതെ വഴക്കും ബഹളമൊക്കെ? സന്തോഷത്തോടെയുള്ള യാത്ര ഞാൻ കാണിച്ചു തരാം എല്ലാത്തിനെയും എന്ന് അനഘ പറയുന്നുണ്ട്. ഒന്ന് പോടി അവിടെ നിന്ന് എന്നെ മീരയും. അത് കേട്ട് ദേഷ്യത്തോടെ അനഘ അവിടെ നിന്ന് പോകുന്നു. എൻ്റെ സ്നേഹയെ, എത്ര കിട്ടിയാലും പഠിക്കാത്തൊരു വല്ലാത്ത ജന്മം തന്നെ എന്ന് മീര സ്നേഹയോട് പറയുന്നുണ്ട്. ഇതേ സമയം ബോറടിക്കുകയാണ് സന്ദീപിന്. വീടിൻ്റെ ഒരു ഭാഗത്ത് ഇങ്ങനെ ടെൻഷനോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. ബാൽക്കണിയിലാണ് ഇരിക്കുന്നത്. ആതിരെ കാണാത്തതിൻ്റെ ഒരു വിഷമമാണ് ഇപ്പോൾ സന്ദീപിന്. ആ സമയം പിറകിൽ കൂടി വന്ന് സന്ദീപിൻ്റെ കണ്ണ് പൊത്തുകയാണ് അനഘ. എന്നാൽ സന്ദീപ് വിചാരിക്കുന്നത് അത് ആതിരയാണെന്നാ. അങ്ങനെ കുറച്ച് പ്രണയസമ്പന്നമായ കുറച്ച് ഡയലോഗൊക്കെ പറയുന്നുണ്ട് സന്ദീപ്. ഇതൊക്കെ കേട്ട് അനഘ ചോദിക്കുന്നുണ്ട്, സന്ദീപ് പറഞ്ഞത് സത്യമാണോ എന്ന്. അനഘയുടെ സന്തോഷത്തോടെ സന്ദീപ് അനഘ ഇരുന്നപ്പോൾ പെട്ടെന്നൊരു ഞെട്ടലോടെ സന്ദീപ് തിരിഞ്ഞു നോക്കുന്നു. എൻ്റെ സ്നേഹം നീ തിരിച്ചറിയുന്നുണ്ടെന്ന് എന്നെ അനഘ പറഞ്ഞപ്പോൾ സന്ദീപ് പറയുന്നു, അത് ഞാൻ നിന്നെ കളിയാക്കി പറഞ്ഞതാ. തന്നോട് ആര് പറഞ്ഞു എൻ്റെ കണ്ണ് പൊത്താൻ എന്ന് സന്ദീപ്. ഞാൻ കണ്ണ് പൊത്തിയപ്പോൾ സന്ദീപ് നിര എൻ്റെ കയ്യിൽ കയറി പിടിച്ചത്. എന്തിനാ എൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞത് എന്നൊക്കെ അനഘ പറഞ്ഞപ്പോൾ നിന്റെ സ്നേഹമോ എന്ന് സന്ദീപ് ചോദിക്കുന്നുണ്ട്. പിന്നെ അല്ലാണ്ട് വേറെ ആരുടെ സ്നേഹം? എനിക്കറിയാം സന്ദീപ്, അറിയാതെ എന്നോടുള്ള ഇഷ്ടം ഒരു നിമിഷത്തേക്ക് പുറത്ത് വന്നതാണെന്ന് എന്നൊക്കെ അനഘ പറയുന്നുണ്ട്. അത് കേട്ട് ഇഷ്ടമോ എന്ന് വീണ്ടും സന്ദീപ് ചോദിക്കുന്നു. അതെ, ഇഷ്ടം തന്നെ. എന്തിനാ സന്ദീപ് ഈ ഒളിച്ചുകളി? അനഘ തുറന്നു പറഞ്ഞൂടെ. സത്യം പറഞ്ഞാൽ സന്ദീപ് ആദ്യമായി എന്നെ ഒന്ന് തൊട്ടപ്പോഴും അത് പറഞ്ഞപ്പോഴും എൻ്റെ മനസ്സിൽ കുളിരി കോരിയിട്ടതുപോലെയായിരുന്നു. എന്നാലേ ആ സുഖം വേണ്ട, എനിക്കൊരു അബദ്ധം പറ്റിയതാണെന്ന് സന്ദീപ്. ചില അബദ്ധങ്ങൾ മറ്റുള്ളവർക്ക് മറക്കാനാകാത്ത ഓർമ്മകളെ സമ്മാനിക്കുമെങ്കിൽ അത് നല്ലതല്ലേ സന്ദീപേ? സന്ദീപിൻ്റെ ഈ ഒരു അബദ്ധം എൻ്റെ ജീവിതത്തിൽ എന്നും ഓർമ്മിച്ചിരിക്കുന്നുവെന്നായിരിക്കും. ഇതുപോലെയുള്ള അബദ്ധങ്ങൾ എന്നും ഉണ്ടായിരിക്കണേ എന്നാണ് എൻ്റെ പ്രാർത്ഥന എന്ന് അനഘ പറഞ്ഞപ്പോൾ സന്ദീപ് പറയുന്നുണ്ട്. പ്രാർത്ഥനയോ? ഇതേ അനഘ, നിനക്ക് ഏതാണ്ട് പറ്റിയിട്ടുണ്ട്. അതെ, എനിക്ക് പറ്റി. ഞാൻ സന്ദീപിനെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്ന് അനഘ പറഞ്ഞപ്പോൾ വീണ്ടും സന്ദീപ് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ അനഘ, എനിക്ക് അങ്ങനെയൊന്നുമില്ല. അതെ, ഇതുവരെ എനിക്ക് ചെറിയൊരു ഉറപ്പേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ എനിക്ക് വിശ്വാസമായി സന്ദീപിനെ സ്നേഹിച്ചു തുടങ്ങിയെന്ന് എന്നെ അനഘ പറഞ്ഞപ്പോൾ വീണ്ടും സന്ദീപ് ആവർത്തിച്ച് പറയുന്നുണ്ട്. അനഘയെ, ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. ഒരു പെൺകുട്ടിയുടെ കയ്യിൽ കയറി പിടിച്ചിട്ട് നിന്റെ സ്നേഹം, സ്നേഹത്തിൻ്റെ ചൂട് എന്നൊക്കെ പറയുന്നതാണോ അബദ്ധം എന്ന് അനഘ പറയുന്നു. ഈ സമയം ആതിര അവിടേക്ക് വരുന്നുണ്ട്. സന്ദീപും അനഘയും തമ്മിൽ സംസാരിക്കുന്നത് ആതിര കാണുന്നു.
ആ കാഴ്ച സന്ദീപ് ആദരയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. ദേഷ്യത്തോടെ ആദര അവിടുന്ന് പോകുന്നു. ഈ സമയം വീണ്ടും അനഘ സന്ദീപിനോട് പറയുന്നുണ്ട്, ഞാൻ നമ്മൾ തമ്മിൽ സ്നേഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും വിവാഹം കഴിക്കുന്നതും ഞാൻ ഒരുപാട് തവണ സ്വപ്നം കാണാറുണ്ട്. ഇത് ഇനി അതിനുവേണ്ടി എത്ര നേരം കാത്തിരിക്കണമെന്ന് അറിയില്ല. എത്ര വർഷം വേണമെങ്കിലും ഞാൻ കാത്തിരുന്നോളാം. എൻ്റെ കയ്യിൽ തൊട്ടതും പറഞ്ഞതൊക്കെ ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. ഇത്രയും നാൾ ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചു, ഇനി അത് വേണ്ട. ഇനിയും എന്നെ സന്ദീപ് ഒറ്റയ്ക്കാക്കുവോ, പറയേ ഒറ്റയ്ക്കാക്കുവോ എന്ന് പറഞ്ഞ് അനഘ തിരിഞ്ഞു നോക്കിയപ്പോൾ സന്ദീപ് അവിടെയില്ല. ആ കൈകളിലേക്ക് നോക്കി സന്തോഷത്തോടെയും പുഞ്ചിരിയോടെയും നാണത്തോടെയും ഇരിക്കുകയാണ് അനഘ. ശേഷം കാണിക്കുന്നത് സച്ചിയും അർച്ചനയും മുറിയിൽ. അവരുടെ മുറിയിൽ അർച്ചന സിന്ദൂരം തൊട്ട് തൊടാൻ തുടങ്ങിയപ്പോൾ സച്ചി അവിടേക്ക് വന്നിട്ട് അർച്ചനയ്ക്ക് സിന്ദൂരം നെറ്റിയിൽ തൊട്ട് കൊടുക്കുന്നു. സന്തോഷത്തോടെ അർച്ചന സച്ചിയെ നോക്കുന്നുണ്ട്. എന്നിട്ട് അർച്ചനയെ ചേർത്ത് പിടിച്ച് സച്ചി ബെഡിൻ്റെ അരികിലേക്ക് പോയിട്ട് പറയുന്നു, ഇത് നമ്മുടെ രണ്ടാളുടെയും രണ്ടാം ജന്മമാണ്. തൻ്റെ നെറ്റിയിൽ ഇതുപോലെ ഒരു തവണ ഞാൻ സിന്ദൂരം അണിയിച്ചിട്ടുണ്ട്. അപ്പോൾ താൻ എൻ്റെ അരികിൽ നിൽക്കുമ്പോഴും എൻ്റെ മനസ്സകലെയായിരുന്നു, പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ആ അവസ്ഥയൊക്കെ മാറി, ജീവിതം മാറി, തിരിച്ചറിവുകളുണ്ടായി. രണ്ട് ശരീരവും മനസ്സും ഇപ്പോൾ എൻ്റെ അടുത്തുണ്ട്. അർച്ചന എന്ന ഈ പെണ്ണ് എന്നെ ശരിക്കും തോൽപ്പിച്ചു കളഞ്ഞു. അത് സ്നേഹം കൊണ്ടാണ്, സ്നേഹം കൊണ്ട് എന്നെ കീഴ്പ്പെടുത്തി കളഞ്ഞു. ഇപ്പോൾ എനിക്കൊരു ആഗ്രഹം തോന്നുകയാണ്, ഒരു വിവാഹം കൂടി കഴിച്ചാലോ എന്ന്. അത് കേട്ടപ്പോൾ അർച്ചനയുടെ മുഖം മാറി. വീണ്ടും സച്ചി പറയുന്നു, അയ്യോ അങ്ങനെയല്ല, ഈ നിൽക്കുന്ന ഞാൻ ചേർത്ത് നിർത്തിയിരിക്കുന്ന ഇയാളെ തന്നെ ഒന്നുകൂടി വിവാഹം കഴിച്ചാലോ എന്ന്. അതിനെ പശ്ചാത്താപം എന്നോ കുറ്റബോധം എന്നോ വിളിക്കാം. ഇത് കേട്ട് സച്ചി ഇത്രയും പറഞ്ഞിട്ട് സച്ചി അർച്ചനയെ തൻ്റെ നെഞ്ചോട് ചേർത്ത് വെക്കുന്നു. അർച്ചന പറയുന്നുണ്ട്, ഒരു വിവാഹവും കഴിക്കണ്ട. ഇത്രയും നേരം ഞാൻ കേട്ടു നിൽക്കുന്ന സച്ചിയേട്ടൻ്റെ ഈ വാക്കുകളുണ്ടല്ലോ, അത് മതി എനിക്ക് ജന്മം സന്തോഷിക്കാൻ, ഈ കരുതൽ മതി സമാധാനത്തോടെ മരിക്കാൻ. അത് കേട്ടപ്പോൾ പെട്ടെന്ന് സച്ചി അച്ചുവിൻ്റെ വാ പോത്തുന്നു. അങ്ങനെ പറയരുത് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരിക്കലും അങ്ങനെയൊന്നും പറയരുത്. നീ ഇല്ലാണ്ടായാൽ പിന്നെ ഞാനുണ്ടാവുമോ? ജീവിക്കുന്നെങ്കിൽ നമ്മൾ ഒരുമിച്ച്, മരിക്കുന്നെങ്കിലും അങ്ങനെ തന്നെയെന്നും സച്ചി പറയുന്നു. അത്രയും പറഞ്ഞ് വീണ്ടും സച്ചി അച്ചുവിനെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നു. ഇതേ സമയം ആദരയാണെങ്കിൽ സന്ദീപിനെ കാണാത്തതിൻ്റെ വിഷമത്തിലും കഷ്ടപ്പെട്ട് സന്ദീപിനെ കണ്ടപ്പോൾ ആ യക്ഷി ഉണ്ടായിരുന്നല്ലോ കൂടെ. എനിക്ക് ആദര ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. ഈ സമയം ആവണിയും സ്നേഹയും ആദരയുടെ അടുത്തെത്തി. ആദര ഇവിടെ വന്ന് നിൽക്കുകയായിരുന്നോ? ഞങ്ങൾ എവിടേക്ക് നോക്കിയെന്നറിയോ? എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു ട്രിപ്പ് വന്നിട്ട് ഓരോരുത്തരും ഓരോ റൂമിൽ കഥവും പൂട്ടിയിരിക്കുകയാണ്. എങ്കിൽ പിന്നെ വീട്ടിലിരുന്നാൽ പോരായിരുന്നോ? ഈ രാത്രി പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണെന്ന് ആദര ചോദിക്കുന്നുണ്ട്. ബെസ്റ്റ് രാത്രി എന്തൊക്കെ ചെയ്യാം? ക്യാം ഫയർ, അന്താക്ഷരി കളിക്കാം, അങ്ങനെ എന്തൊക്കെ ചെയ്യാം? ആവണി പറയുന്നു, നമുക്ക് മൂന്ന് പേർ കൂടി അന്താക്ഷരി കളിച്ചാലോ എന്ന്. ആദ്യത്തക്ഷരം ഞാൻ തന്നെ പറയാം. ളാ. എങ്കിൽ പിന്നെ നീ തന്നെ അത് വെച്ച് ഒരു പാട്ടൊക്കെ പാടുന്ന സ്നേഹം പറഞ്ഞപ്പോൾ ഒരു പാട്ട് ഉണ്ടാക്കി പാടുകയാണ് ആവണി. ആദര പറയുന്നു, സോറി സ്നേഹം പറയുന്നു, ഇനി ഞാൻ പറയാൻ പോകുന്നത് പുതുമയുള്ള കളിയൊന്നുമല്ല, കുറച്ച് കുട്ടികളിയാണ്. സാറ്റ് കളിച്ചാലോ നമുക്ക്? സാറ്റോ എന്ന് വെച്ചാൽ ഇന്ന് ആവണി ചോദിക്കുന്നുണ്ട്. സാറ്റ് എന്ന് പറഞ്ഞാൽ ഹൈ ഡാൻസ്. ഇനി കേട്ട് ആവണി പറയുന്നു, എങ്കിൽ പിന്നെ നമുക്ക് മൂന്ന് പേർ കൂടി കളിക്കാം. ഞാൻ ആദ്യം എണ്ണാം. നമുക്ക് മൂന്ന് പേർക്കും അല്ല, നമ്മളോടൊപ്പം വന്ന എല്ലാവരെയും മുറിയിൽ നിന്നും പുറത്തിറക്കിക്കൊണ്ട് വരണം. ഏട്ടന്മാരെയും ഏട്ടത്തിയേയും എല്ലാം എല്ലാവരും ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യട്ടെ. എന്താ? ഇത് കേട്ട് ആദര പറയുന്നു, അതെ എല്ലാവരെയും വിളിക്കണം, ഒരാളെ പോലും വിടരുത്. ഇങ്ങനെ ഇരിക്കാനാണെങ്കിൽ സ്നേഹം പറഞ്ഞതുപോലെ ഇവിടെ ഇരിക്കുമെന്നത് എന്തിനാ? വീട്ടിൽ ഇരുന്നാൽ പോരെ. ഒരു കാര്യം ചെയ്യ്, ആദര ചെന്ന് സച്ചിയേട്ടനെയും അർച്ചനയെടുത്തെയും വിളിക്കും. ഞാൻ പോയി സന്ദീപേട്ടനെയും മീരയെടുത്തെയും വിളിക്കാം. ആവണി പോയി അനഘയും അവന്തികയെടുത്തെയും വിളിക്കും. ഡബിൾ ഓക്കെ എന്ന് ആവണി പറയുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തരും അവരവരുടെ മുറിയിൽ പോയി. എല്ലാവരെയും വിളിക്കാനായിട്ട് സച്ചിയെയും അർച്ചനയും വിളിക്കാനായിട്ട് പോയത് ആദരയാണ്. ആദരയോ എന്ന് സച്ചി പറയുന്നുണ്ട് കതക് തുറന്നിട്ട്. അച്ചു ചേച്ചി എവിടെയെന്ന് ചോദിച്ചപ്പോൾ അകത്തുണ്ട്, കയറി വാ എന്ന് ഒരു പരുങ്ങലോടെ സച്ചി പറയുന്നു. നിങ്ങൾ രണ്ടുപേരും ഈ മുറിയിൽ നിന്ന് പുറത്തേക്കൊന്നും ഇറങ്ങത്തില്ലേ എന്ന് ആദര പറഞ്ഞപ്പോൾ സച്ചി പറയുന്നുണ്ട്, ഞങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ച് വിവാഹം കഴിഞ്ഞ് ഇത്രയായിട്ടും ഇതുവരെ സംസാരിച്ച് തീർന്നില്ലേ രണ്ടാളും എന്ന് ആദര പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നു, നിനക്കിപ്പോൾ എന്താ വേണ്ടതെന്ന്? എൻ്റെ ചേച്ചി, നമ്മളിപ്പോൾ ടൂറ് വന്നിരിക്കുകയാണ്. ഇവിടെ എല്ലാവരുടെയും മട്ടും ഭാവവും കണ്ടാത്തോന്നും തീർത്ഥയാത്രയാണെന്ന്. നീ പറയാനുള്ളത് പറഞ്ഞിട്ട് പോപ്പേണ്ണേ എന്ന് അർച്ചന പറഞ്ഞപ്പോൾ ആദര പറയുന്നുണ്ട്, പറഞ്ഞിട്ട് പോവാനല്ല, നിങ്ങളെയും കൂട്ടി പോവാനാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന്. എങ്ങോട്ടെന്ന് സച്ചി പറഞ്ഞപ്പോൾ, ഞങ്ങൾ എല്ലാവരും കൂടി ഹൈഡാൻസൊക്കെ കളിക്കാൻ പോവാണ്, നിങ്ങൾ വരുന്നോ എന്ന് ആദര ചോദിക്കുന്നു. ഞങ്ങളോ എന്ന് സച്ചി പറയുന്നു. അതെ നിങ്ങൾ. അതെന്താ? എൻ്റെ ചേച്ചിയുടെ ഭർത്താവിന് അത്രയ്ക്ക് വയസ്സായിപ്പോയോ എന്ന് ചോദിക്കുന്നു. അതല്ല എന്ന് സച്ചി പറഞ്ഞപ്പോൾ, ഏതല്ല, ഏതായാലും രണ്ടുപേരും വന്നേ പറ്റൂ. ഒരു ട്രിപ്പ് വന്നിട്ട് രണ്ടുപേർക്കും ഒരു പഴഞ്ചൻ മട്ടാണ്. നിങ്ങൾ രണ്ടുപേരും വന്നേ എന്ന് പറഞ്ഞ് രണ്ടുപേരുടെയും കയ്യിൽ പിടിക്കുകയാണ് ആദര. നിങ്ങൾ നീ പൊയ്ക്കോ, ഞങ്ങളങ്ങ് വന്നേക്കാമെന്ന് അർച്ചന പറയുന്നുണ്ട്. ഉറപ്പാണോ? ഇല്ലെങ്കിൽ ഞാൻ ഒന്നുകൂടി വരുമെന്നും ആദര പറയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ആദര പുറത്തേക്ക് പോകുന്നു. ഈ സമയം സന്ദീപിനെ വിളിക്കാൻ എത്തിയിരിക്കുകയാണ് സ്നേഹ. എന്നാൽ സന്ദീപ്
പോകാൻ തയ്യാറല്ല. നീ പോയ സ്നേഹം ഒന്ന് നമ്മൾ യാത്ര ചെയ്തു വന്ന സ്നേഹം ക്ഷീണം അതിൻ്റെ ഇടയ്ക്ക് ഉറക്കവും വരുന്നു എന്ന് സന്ദീപ് പറഞ്ഞപ്പോൾ സ്നേഹ പറയുന്നു, പ്ലീസ് സന്ദീപേട്ട, ഏട്ടനും കൂടി ഉണ്ടെങ്കിലല്ലേ ഒരു രസമുള്ളൂ, അതുകൊണ്ടല്ലേ ഞാൻ നിർബന്ധിക്കുന്നത്. അതെ, കുറഞ്ഞുള്ള രസമൊക്കെ മതി, നീ പോവാൻ നോക്കുന്നു സന്ദീപ് വീണ്ടും പറയുന്നുണ്ട്. വലിയ പാടാണെങ്കിൽ വരണ്ട എന്ന് പറഞ്ഞിട്ട് സ്നേഹ പോകാൻ തുടങ്ങിയപ്പോൾ ആ ഇല്ല എന്ന് പറഞ്ഞ് സന്ദീപും ഇരിക്കുന്നു. ആദ്രയൊക്കെ ഉണ്ടായിരുന്നു എന്ന് സ്നേഹ പറയുന്നുണ്ട്. ഇനിയിപ്പോൾ സാരമില്ല, ഞങ്ങൾ കളിച്ചോളാം എന്ന് സ്നേഹ പറയുന്നുണ്ട്. ഡി അല്ലെങ്കിൽ നിൽക്ക്, അതിൻ്റെ പേരിൽ ഇനി നീ സെൻറ്റിയാവണ്ട, ഞാൻ വന്നേക്കാമെന്ന് സന്ദീപ് പറയുന്നു. സന്ദീപ് ഇടനെ യാത്രാക്ഷീണമല്ലേ, റെസ്റ്റ് എടുക്കുക എന്ന് സ്നേഹ പറയുന്നു. അയ്യോ എന്ത് ക്ഷീണം, നിങ്ങൾ എല്ലാവരും കൂടി വരുമ്പോൾ ഞാൻ മാത്രം മാറി നിൽക്കുന്നത് ശരിയല്ലല്ലോ എന്ന് സന്ദീപും. അയ്യോ വരണ്ട എന്ന് വീണ്ടും സ്നേഹ പറഞ്ഞപ്പോൾ സന്ദീപ് പറയുന്നു, ഞാൻ വരും, ഇനി ഞാൻ വരാത്തതിന് നിനക്ക് വിഷമമാവണ്ട. എനിക്കൊരു വിഷമം ഇല്ലെന്ന് എന്ന് സ്നേഹ ആര് പറഞ്ഞു, നിന്റെ മുഖം കണ്ടാൽ അറിയാലോ നിനക്ക് വിഷമമുണ്ടെന്ന്, വാ എന്ന് പറഞ്ഞിട്ട് സന്ദീപ് സ്നേഹയും കൂടി ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാൻ വരുന്നു. ഈ സമയം മാവണി മീരയെ വിളിച്ചിട്ട് അനഘ ആൻറ്റിയെ വിളിക്കാൻ അവരുടെ മുറിയിലേക്ക് പോകുന്നു. അവിടെ എല്ലാവരും ഗെയിം കളിക്കാൻ പോകുക, ആൻറ്റിയെ കൂടി വിളിക്കാൻ പറഞ്ഞു എന്ന് അവണി അനഘയോട് പറഞ്ഞപ്പോൾ അനഘ പറയുന്നു, ഓ ഗെയിമോ, പിന്നെ ഈ രാത്രി എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങുന്നതിന് പകരം ഗെയിം കളിക്കാൻ പോകുന്നു, ഒന്ന് പോയേ. അവരോട് പോയി പറഞ്ഞേക്ക് അവരെ പോലെ അനഘയ്ക്ക് വട്ടില്ലാന്ന്. എന്നാൽ അവണി പറയുന്നു, വാ ആൻറ്റി, എല്ലാവരും ഉള്ളതുകൊണ്ടേ നല്ല രസമായിരിക്കും, എനിക്ക് അതി കുറഞ്ഞ രസമൊക്കെ മതി, നീ ചെല്ലേ എന്ന് അനഘ പറയുന്നു. അവണി പോകാൻ തുടങ്ങിയപ്പോൾ അനഘ പറയുന്നു, നീ അവിടെ നിന്നേ, അവിടെ ആരൊക്കെയുണ്ട്? എല്ലാവരും ഉണ്ടെന്ന് ആവണി പറയുന്നുണ്ട്. ആതിരയുണ്ടോ എന്ന് അനഘ എടുത്ത് ചോദിക്കുന്നുണ്ട്. പിന്നെ ഉണ്ട് എന്ന് ആവണി പറഞ്ഞപ്പോൾ അനഘ വീണ്ടും ചോദിക്കുന്നു സന്ദീപോന്ന്. സന്ദീപങ്ങളും ആതിര ആൻറ്റിയും എല്ലാവരും ഉണ്ട്. ആൻറ്റി വരുന്നോ എന്ന് ആവണി പറഞ്ഞപ്പോൾ അനഘ പറയുന്നു, നീ വലിയ കാര്യത്തിൽ വന്ന് വിളിച്ചല്ലേ, ഞാനും വന്നേക്കാം. അങ്ങനെ ആവണിയോടൊപ്പം അനഘയും വരുന്നു. അങ്ങനെ എല്ലാവരും ഹോളിൽ എത്തിയിരിക്കുന്നു. അവൻ്റെ ഗെയിം വരുന്നുണ്ട്. സ്റ്റാർട്ട് ചെയ്യാണ്, ഞാൻ തന്നെ കൗണ്ട് ചെയ്യാമെന്ന് ആവണി പറയുന്നുണ്ട്. അങ്ങനെ ആവണി എണ്ണുകയാണ്. എല്ലാവരും മുളിക്കാൻ പോയി. മീരയും സച്ചിയും അച്ചുവും മാത്രം കളിക്കുന്നില്ല, ഹോളിൽ തന്നെ നിൽക്കുകയാണ് ഇവരുടെയൊക്കെ കളി ആസ്വദിച്ചുകൊണ്ട്. ആദ്യം സാറ്റ് അടിക്കുന്നത് അനഘയെ തന്നെ, പിന്നെ ആദ്രയും സന്ദീപും വന്ന് ഒരുമിച്ച് സാറ്റ് അടിച്ചു. രണ്ടുപേരും പരസ്പരം നോക്കി നാണത്തോടെ നിൽക്കുന്നുണ്ട്. ഈ കാഴ്ച അനഘയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. ആദ്യം അനഘാൻറ്റി ആൻറ്റിയെ കണ്ടുപിടിച്ചത് ആദ്യം എണ്ണേണ്ടത് അനഘാൻറ്റി തന്നെയാണെന്ന് മാവണി പറയുന്നു. ഇങ്ങോട്ട് മാറി നിൽക്കുക എന്ന് പറഞ്ഞ് സന്ദീപിനെയും ആദ്രയെയും മാറ്റി നിർത്തുകയാണ് ആവണി. എന്നിട്ട് അനഘയോട് എണ്ണം പറയുന്നു. കള്ളക്കളി കളിക്കാതെ 10 വരെ മര്യാദയ്ക്ക് എണ്ണണമെന്ന് മാവണി പറഞ്ഞപ്പോൾ അനഘ എണ്ണുന്നു. എല്ലാവരും ഒളിക്കുകയാണ്. ഈ സമയം സന്ദീപ് ആദ്രയെ പിടിച്ച് തൻ്റെ അടുത്തേക്ക് വിളിച്ചു നിർത്തുന്നു. മിണ്ടല്ലേ എന്നും പറയുന്നുണ്ട്. രണ്ടുപേരും കൂടി ഒരുമിച്ചാണ് ഒരു സ്ഥലത്ത് ഒളിച്ചിരിക്കുന്നത്. അനഘ എല്ലാവരെയും നോക്കുന്നു. ഈ സമയം സന്ദീപും ആദ്രയും ഇരിക്കുന്നതിൻ്റെ ഭാഗത്തേക്ക് അനഘ വരുന്നുണ്ട്. അവർ രണ്ടുപേരും കയ്യിലൊക്കെ പിടിച്ച് നല്ല സ്നേഹത്തോടെയും പ്രണയത്തോടെയും സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ആ ഭാഗത്തേക്കാണ് അനഘ വന്നിരിക്കുന്നത്. അവിടം വരെ വന്നിട്ട് കാണാത്തത് കൊണ്ട് അനഘ തിരിച്ചു പോകാൻ തുടങ്ങുന്നു. സ്നേഹയെ പാതിവഴിയിൽ കണ്ടതുകൊണ്ട് സ്നേഹയെ സാറ്റടിക്കാൻ വേണ്ടി അനഘ ഓടുന്നുണ്ട്. എന്നാൽ അവന്തിക ഫോണിൽ സംസാരിച്ച് അതുവഴി വരുന്നു. മിണ്ടാതിരിക്കുക എന്ന് ആതിര പറയുന്നത് ഈ അവന്തിക കേൾക്കുന്നുണ്ട്. വരാനിരിക്കുന്ന പുതു പുതിയ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ.